Hi friends, welcome to Wings Learning Solution. Wings Learning Solution de oru pudhiya video ilekku ellavarkkum swagatham. Njan Sriraag Bhaktapriyam. Nammal ee video ilude kaikaryam cheyan uddeshikkunna vishayam plus 2 economics ile randamatha adhyayamaya microeconomics ile randamatha adhyayamaya theory of consumer behavior upabhogrutha perumatta siddhantathinte part 3 video aanu ningal kandukondirikkunnathu. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ഈ ആദ്യം പഠിക്കാനുള്ളൊരു സംഗതിയാണ് പാർട്ട് 3 വീഡിയോയിലൂടെ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് ബഡ്ജറ്റ് ലൈനിലെ അല്ലെങ്കിൽ ബഡ്ജറ്റ് സെറ്റിലെ മാറ്റങ്ങൾ. രണ്ട് കാരണങ്ങൾ കൊണ്ടായിരിക്കാം ബഡ്ജറ്റ് ലൈനിൽ അല്ലെങ്കിൽ ബഡ്ജറ്റ് സെറ്റിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഉപഭോക്താവിൻ്റെ വരുമാനത്തിൽ മാറ്റമുണ്ടാവുമ്പോൾ. രണ്ട്, സാധനത്തിൻ്റെ വിലയിൽ മാറ്റം ഉണ്ടാവുമ്പോൾ. നമുക്ക് ആദ്യം ഒന്നാമത്തെ പോയിന്റ് ഡിസ്കസ് ചെയ്യാം. ഉപഭോക്താവിൻ്റെ വരുമാനത്തിൽ മാറ്റമുണ്ടാവുമ്പോൾ ബഡ്ജറ്റ് ലൈനിലുള്ള മാറ്റം. ഉപഭോക്താവിൻ്റെ വരുമാനത്തിൽ രണ്ട് തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ഒന്ന്, ഉപഭോക്താവിൻ്റെ വരുമാനം കൂടുമ്പോൾ. രണ്ട്, ഉപഭോക്താവിൻ്റെ വരുമാനം കുറയുമ്പോൾ. ഉപഭോക്താവിൻ്റെ വരുമാനം കൂടുമ്പോൾ എന്താണ് ബഡ്ജറ്റ് ലൈനിൽ സംഭവിക്കുക? നമുക്ക് സാധാരണ കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. സാധനങ്ങളുടെ, നമ്മുടെ ഉപഭോക്താവിൻ്റെ വരുമാനം കൂടുമ്പോൾ, നമ്മൾ കൂടുതൽ വാങ്ങുമോ കുറച്ച് വാങ്ങുമോ? കൂടുതൽ വാങ്ങും. നമ്മുടെ വരുമാനം കൂടുമ്പോൾ കൂടുതൽ വാങ്ങും. സ്വാഭാവികമായിട്ടും നമ്മൾ, ഉദാഹരണത്തിന്, സാധാരണ നമുക്ക് വരുമാനം ഉള്ളപ്പോൾ നമ്മൾ ഗുഡ് വണ്ണും ഗുഡ് ടുവും 5 യൂണിറ്റ് ആണ് വാങ്ങിയിരുന്നതെങ്കിൽ വരുമാനം കൂടുന്നു എന്ന് വിചാരിക്കുക. ഉപഭോക്താവിൻ്റെ വരുമാനം കൂടി, അയാൾക്ക് സ്വാഭാവികമായിട്ട് അയാൾക്ക് കൂടുതൽ സാധനം 1, സാധനം 2, ഗുഡ് വണ്ണും ഗുഡ് ടുവും വാങ്ങാൻ സാധിക്കും. അയാൾ സാധാരണ വരുമാനം ഉള്ളപ്പോൾ ഗുഡ് വണ്ണും ഗുഡ് ടുവും 5 യൂണിറ്റ് ആണ് വാങ്ങിയിരുന്നതെങ്കിൽ അയാളുടെ വരുമാനം കൂടുമ്പോൾ അയാൾക്ക് 8 യൂണിറ്റും വാങ്ങിക്കൂടെ? അയാൾക്ക് ഗുഡ് വണ്ണും ഗുഡ് ടുവും 8 യൂണിറ്റും വാങ്ങാൻ സാധിക്കും, കാരണം അയാളുടെ വരുമാനം കൂടി. അപ്പോൾ വരുമാനം, ഉപഭോക്താവിൻ്റെ വരുമാനം കൂടിയപ്പോൾ ബഡ്ജറ്റ് ലൈന് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗ്രാഫിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ബഡ്ജറ്റ് ലൈന് ഉപഭോക്താവിൻ്റെ വരുമാനം കൂടിയപ്പോൾ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ, വരുമാനം കൂടുമ്പോൾ കൂടുതൽ വാങ്ങാൻ സാധിക്കും, കൂടുതൽ അളവിലുള്ള ഉപഭോഗ ബണ്ടിലുകൾ വാങ്ങാൻ സാധിക്കും. സാധനം 1-ൻ്റെയും സാധനം 2-ൻ്റെയും കൂടുതൽ യൂണിറ്റ് വാങ്ങാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ലൈന് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതാണ് ഉപഭോക്താവിൻ്റെ വരുമാനം കൂടുമ്പോൾ ബഡ്ജറ്റ് ലൈനിലുള്ള മാറ്റം. ഉപഭോക്താവിൻ്റെ വരുമാനം കൂടുമ്പോൾ ബഡ്ജറ്റ് ലൈന് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇനി രണ്ടാമത്തേത്, ഉപഭോക്താവിൻ്റെ വരുമാനം കുറയുമ്പോൾ. വരുമാനം കൂടിയപ്പോൾ നമ്മൾ കൂടുതൽ വാങ്ങിയിരുന്നതെങ്കിൽ ഉപഭോക്താവിൻ്റെ വരുമാനം കുറയുമ്പോൾ നമ്മൾ വാങ്ങുന്നത് കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ ചെയ്യുക? വാങ്ങുന്നത് കുറയ്ക്കും. വരുമാനം കുറയുമ്പോൾ വാങ്ങുന്നത് കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുമാനം കൂടിയപ്പോൾ ബഡ്ജറ്റ് ലൈന് മുകളിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തിരുന്നതെങ്കിൽ വരുമാനം കുറയുമ്പോൾ ബഡ്ജറ്റ് ലൈന് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഉദാഹരണത്തിന്, വരുമാനം, സാധാരണ വരുമാനം ഉള്ളപ്പോൾ ഗുഡ് വണ്ണും ഗുഡ് ടുവും സാധനം 1, സാധനം 2, 8 യൂണിറ്റ് ആണ് വാങ്ങിയിരുന്നതെങ്കിൽ വരുമാനം കുറയുമ്പോൾ എന്തായിരിക്കും ചെയ്യുക? ആ ഗുഡ് വണ്ണും ഗുഡ് ടുവും 8 യൂണിറ്റ് വാങ്ങാൻ നിൽക്കുമോ? ഇല്ല. ഗുഡ് വണ്ണും ഗുഡ് ടുവും 5 യൂണിറ്റായി ഇയാൾ കുറയ്ക്കും, ഉപഭോക്താവ് കുറയ്ക്കും. അപ്പോൾ വരുമാനം കുറയുമ്പോൾ വാങ്ങുന്നതിൻ്റെ അളവ് കുറയ്ക്കുന്നു. സ്വാഭാവികമായിട്ടും നിലവിലുള്ള ബഡ്ജറ്റ് ലൈന് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ വരുമാനം, ഉപഭോക്താവിൻ്റെ വരുമാനം കുറയുമ്പോൾ ബഡ്ജറ്റ് ലൈന് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് ഉപഭോക്താവിൻ്റെ വരുമാനത്തിൽ മാറ്റം ഉണ്ടാവുമ്പോൾ ബഡ്ജറ്റ് ലൈനിലുള്ള അല്ലെങ്കിൽ ബഡ്ജറ്റ് സെറ്റിലുള്ള മാറ്റം. ഉപഭോക്താവിൻ്റെ വരുമാനം കൂടുമ്പോഴും ഉപഭോക്താവിൻ്റെ വരുമാനം കുറയുമ്പോഴും ബഡ്ജറ്റ് ലൈനിലുള്ള മാറ്റം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബഡ്ജറ്റ് ലൈനിലുള്ള മാറ്റത്തിന് രണ്ടാമത്തെ കാരണമാണ് സാധനത്തിൻ്റെ വിലയിൽ മാറ്റമുണ്ടാവുമ്പോൾ. രണ്ട് സാധനത്തിൻ്റെ വിലയിൽ മാറ്റം ഉണ്ടാവും. ഒന്നാമത്തെ സാധനത്തിൻ്റെ വിലയിൽ മാറ്റം ഉണ്ടാവുമ്പോൾ ബഡ്ജറ്റ് ലൈനിലുള്ള മാറ്റം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ സാധനത്തിൻ്റെ വിലയിൽ മാറ്റം ഉണ്ടാവുമ്പോൾ ബഡ്ജറ്റ് ലൈനിലുള്ള മാറ്റവും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യം, ഒന്നാമത്തെ സാധനത്തിൻ്റെ വിലയിൽ മാറ്റം ഉണ്ടാവുമ്പോൾ ബഡ്ജറ്റ് ലൈനിലുള്ള മാറ്റമാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ സാധനത്തിൻ്റെ വില കൂടുകയും ചെയ്യാം കുറയുകയും ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ സാധനത്തിൻ്റെ വില കൂടുകയാണെങ്കിൽ, നമ്മൾ ഒന്ന് കോമൺ സെൻസ് ഉപയോഗിച്ച്, സാധാരണ ബുദ്ധി ഉപയോഗിച്ചാൽ,
സാധനത്തിന്റെ വില കൂടുമ്പോൾ നമ്മൾ കൂടുതൽ വാങ്ങോ കുറച്ച് വാങ്ങോ? നിലവിൽ വാങ്ങിയിരുന്ന അത്ര നമ്മൾ സാധനത്തിന്റെ വില കൂടിയാൽ വാങ്ങുമോ? ഇല്ല. അപ്പോൾ ഉദാഹരണത്തിന് സാധനത്തിന്റെ വില നിലവിൽ സാധാരണ വിലയായിരുന്നപ്പോൾ 8 യൂണിറ്റാണ് വാങ്ങിയിരുന്നതെങ്കിൽ, സാധനത്തിന്റെ സാധാരണ വില 8 യൂണിറ്റാണ് വാങ്ങിയിരുന്നതെങ്കിൽ, സാധാരണ വിലയായിരുന്നപ്പോൾ വില കൂടി, അപ്പൊ നമ്മൾ 8 യൂണിറ്റ് വാങ്ങാൻ നിൽക്കുമോ? സാധനം ഒന്നിന്റെ അളവ് 8 യൂണിറ്റ് വാങ്ങാൻ നിൽക്കുമോ? ഇല്ല. വില കൂടിയതുകൊണ്ട്, സാധനം ഒന്നിന്റെ വില കൂടിയതുകൊണ്ട് 8 യൂണിറ്റ് വാങ്ങുന്നത് എത്രയായിട്ട് കുറയ്ക്കും? 5 യൂണിറ്റായി കുറയുന്നുണ്ടാവും. അതാണ് നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ കാണാൻ പറ്റുന്നത്. അപ്പൊ അതാണ് ഒന്നാമത്തെ സാധനത്തിന്റെ വില കൂടിയാൽ ഒന്നാമത്തെ സാധനം വാങ്ങുന്നതിന്റെ അളവ് നമ്മൾ കുറയ്ക്കും. ഉദാഹരണത്തിന് 8 യൂണിറ്റ് വാങ്ങിയിരുന്നത് നമ്മൾ 5 യൂണിറ്റായി കുറയ്ക്കും. ഇനി ഒന്നാമത്തെ സാധനത്തിന്റെ വില കുറയുകയാണെങ്കിൽ, വില കുറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ വാങ്ങുന്നത് കൂട്ടും. സാധാരണ വിലയായിരുന്നപ്പോൾ നമ്മൾ 5 യൂണിറ്റാണ് വാങ്ങിയിരുന്നതെങ്കിൽ, വേണ്ട വില വീണ്ടും കുറഞ്ഞു, നമ്മുടെ ഒന്നാമത്തെ സാധനത്തിന്റെ വില വീണ്ടും കുറഞ്ഞു. ഒന്നാമത്തെ സാധനത്തിന്റെ വില വീണ്ടും കുറഞ്ഞത് കൊണ്ട് നമ്മൾ ഒന്നാമത്തെ സാധനം കൂടുതൽ വാങ്ങുമോ കുറച്ച് വാങ്ങുമോ? കൂടുതൽ വാങ്ങും. നിലവിൽ സാധാരണ വിലയായിരുന്നപ്പോൾ നമ്മൾ 5 യൂണിറ്റാണ് വാങ്ങിയിരുന്നതെങ്കിൽ വില വീണ്ടും കുറഞ്ഞു ഒന്നാമത്തെ സാധനത്തിന്റെ. അപ്പൊ നമ്മൾ 5 യൂണിറ്റ് മേടിക്കുന്നത് എത്ര യൂണിറ്റായി കൂട്ടും? 8 യൂണിറ്റ് വാങ്ങുന്നതായി കൂട്ടും. അപ്പോൾ ഒന്നാമത്തെ സാധനത്തിന്റെ വില കുറയുമ്പോൾ ഒന്നാമത്തെ സാധനം കൂടുതൽ വാങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ ഗ്രാഫിൽ. അപ്പൊ അതാണ് ഒന്നാമത്തെ സാധനത്തിന്റെ വിലയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ, ബഡ്ജറ്റ് ലൈനിലുള്ള മാറ്റം, ഒന്നാമത്തെ സാധനത്തിന്റെ വില കൂടുമ്പോഴും ഒന്നാമത്തെ സാധനത്തിന്റെ വില കുറയുമ്പോഴും. ഇനി രണ്ടാമത്തെ സാധനത്തിന്റെ വിലയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ ബഡ്ജറ്റ് ലൈനിലുള്ള മാറ്റമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ രണ്ടാമത്തെ സാധനത്തിന്റെ വില കൂടുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ വാങ്ങോ കുറച്ച് വാങ്ങോ? രണ്ടാമത്തെ സാധനം കുറച്ചല്ലേ വാങ്ങുള്ളൂ. അപ്പൊ രണ്ടാമത്തെ സാധനത്തിന്റെ വില കുറച്ചേ നമ്മൾ വാങ്ങുള്ളൂ രണ്ടാമത്തെ സാധനത്തിന്റെ വില കൂടിയാൽ. അപ്പോൾ നിലവിൽ നമ്മൾ സാധാരണ വിലയായിരുന്നപ്പോൾ രണ്ടാമത്തെ സാധനം 8 യൂണിറ്റാണ് വാങ്ങിയിരുന്നതെങ്കിൽ, രണ്ടാമത്തെ സാധനത്തിന്റെ വില കൂടി, അതുകൊണ്ട് നമുക്ക് പിന്നീട് 8 യൂണിറ്റ് നമുക്ക് മേടിക്കാൻ സാധിക്കൂ? ഇല്ല. അത് നമ്മൾ 5 യൂണിറ്റായി കുറയ്ക്കും. അപ്പോൾ രണ്ടാമത്തെ സാധനത്തിന്റെ വില കൂടുമ്പോൾ ബഡ്ജറ്റ് ലൈന് താഴേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ 8 യൂണിറ്റ് ആയിരുന്നത് വില, സാധാരണ വിലയായിരുന്നപ്പോൾ നമ്മൾ വാങ്ങിയിരുന്നത്, വില കൂടുമ്പോൾ നമുക്ക് 8 യൂണിറ്റ് മേടിക്കാൻ കഴിയുമോ? കഴിയില്ല. അപ്പോൾ 5 യൂണിറ്റായിട്ട് കുറയ്ക്കും. അപ്പോൾ രണ്ടാമത്തെ സാധനത്തിന്റെ വില കുറയുമ്പോഴും നമ്മൾ ബഡ്ജറ്റ് ലൈന് താഴേക്ക് നീങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. അതിന്റെ അർത്ഥം നമ്മൾ വില കൂടുമ്പോൾ, രണ്ടാമത്തെ സാധനത്തിന്റെ വില കൂടുമ്പോൾ അത് വാങ്ങുന്നത് കുറയ്ക്കുന്നു എന്നതാണ് ഗ്രാഫിൽ കാണിക്കുന്നത്. അടുത്തത് രണ്ടാമത്തെ സാധനത്തിന്റെ വില കുറയുമ്പോൾ, രണ്ടാമത്തെ സാധനത്തിന്റെ വില കുറയുമ്പോൾ നമ്മൾ കൂടുതൽ വാങ്ങുമോ കുറച്ച് വാങ്ങുമോ? രണ്ടാമത്തെ സാധനം കൂടുതൽ വാങ്ങും. നിലവിൽ വാങ്ങിയിരുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ രണ്ടാമത്തെ സാധനത്തിന്റെ വില കുറയുമ്പോൾ നമ്മൾ വാങ്ങും. അപ്പോൾ നിലവിൽ സാധാരണ വിലയായിരുന്നപ്പോൾ രണ്ടാമത്തെ സാധനം 5 യൂണിറ്റാണ് വാങ്ങിയിരുന്നതെങ്കിൽ, രണ്ടാമത്തെ സാധനത്തിന്റെ വില കുറഞ്ഞു, അപ്പോൾ നമ്മൾ കൂടുതൽ വാങ്ങും. 5 യൂണിറ്റിൽ നിന്നൊക്കെ 8 യൂണിറ്റായി നമ്മൾ വാങ്ങും. അപ്പോൾ വില കൂടുമ്പോൾ ഈ ഒരു ഒരു ഗ്രാഫ് മുകളിലേക്ക് ഷിഫ്റ്റ് ആയിരുന്നത് കാണാൻ പറ്റും ബഡ്ജറ്റ് ലൈന്. അതിൻ്റെ അർത്ഥം വില കുറയുമ്പോൾ, നമ്മൾ രണ്ടാമത്തെ സാധനത്തിൻ്റെ വില കുറയുമ്പോൾ കൂടുതൽ രണ്ടാമത്തെ സാധനം വാങ്ങുന്നു എന്നതാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സാധനത്തിൻ്റെ വിലയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ ബഡ്ജറ്റ് ലൈനിലുള്ള മാറ്റം. അപ്പോൾ ഇത്രയാണ് ബഡ്ജറ്റ് സെറ്റിലെ അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈനിലെ മാറ്റങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ബഡ്ജറ്റ് ലൈനിൽ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായും മാറ്റം ഉണ്ടാവുക. ഒന്ന്, ഉപഭോക്താവിൻ്റെ വരുമാനത്തിൽ മാറ്റം ഉണ്ടാവുമ്പോൾ. രണ്ട്, സാധനത്തിൻ്റെ വിലയിൽ മാറ്റം ഉണ്ടാവുമ്പോൾ. അതിനുശേഷം നമ്മൾ പഠിക്കാനുള്ള ഒന്നാണ് മോണോടോണിക് പ്രിഫറൻസ്. എന്താണ് മോണോടോണിക് പ്രിഫറൻസ്? ഒരു ഉപഭോക്താവിന് കുറഞ്ഞ അളവിലുള്ള ബണ്ടിലിനേക്കാൾ കൂടുതൽ താല്പര്യം കൂടുതൽ യൂണിറ്റുള്ള അളവുകളുള്ള ബണ്ടിലിനോടാണ്. ഉദാഹരണത്തിന് 3-1, 2-1 എന്ന ഒരു ഉപഭോഗ ബണ്ടിൽ നിങ്ങൾ എടുത്തു. ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ഈ 3-1, 2-1 എന്ന ഉപഭോഗ ബണ്ടിൽ ഗുഡ് വണ്ണിന്റെ അളവ് 3-1 എന്ന ഉപഭോഗ ബണ്ടിൽ 3 യൂണിറ്റാണ്, 2-1 എന്ന ഉപഭോഗ ബണ്ടിൽ 2 യൂണിറ്റാണ്. ഗുഡ് 2-ന്റെ അളവ് 3-1 എന്ന ഉപഭോഗ ബണ്ടിൽ 1 യൂണിറ്റാണ്, 2-1 എന്ന ഉപഭോഗ ബണ്ടിലും 1 യൂണിറ്റാണ്. അപ്പോൾ ഈ രണ്ട് ബണ്ടിലുകൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഏത് ബണ്ടിലാണ് കൂടുതൽ യൂണിറ്റ് നമുക്ക് കിട്ടുന്നത്? 2-1 എന്ന ഉപഭോഗ ബണ്ടിലിനേക്കാൾ കൂടുതൽ യൂണിറ്റ് അളവ് സാധനങ്ങൾ കിട്ടുന്നത് നമുക്ക് 3 എന്ന ഉപഭോഗ ബണ്ടിലാണ്. അതുമാത്രമല്ല, ഈ 3-1 എന്ന ഉപഭോഗ ബണ്ടിലിൽ ഒന്നാമത്തെ സാധനത്തിന്റെ അളവ് മറ്റേ ഉപഭോഗ ബണ്ടിലിനേക്കാൾ കൂടുതൽ 1 യൂണിറ്റ് കൂടുതലായിട്ട് കിട്ടുന്നു.
കാരണം 2:1 എന്ന ഉപഭോഗ ബണ്ടിൽ ഒന്നാമത്തെ സാധനത്തിന്റെ അളവ് ഒരു 2 യൂണിറ്റേ ഉള്ളൂ. 3:1 എന്ന് പറയുന്ന ഉപഭോഗ ബണ്ടിൽ 3 യൂണിറ്റായി വർദ്ധിച്ചു. അപ്പോൾ 1 യൂണിറ്റ് എക്സ്ട്രാ കിട്ടുന്നു 3:1 എന്ന ഉപഭോഗ ബണ്ടിൽ. അതുമാത്രമല്ല, രണ്ടാമത്തെ സാധനത്തിന്റെ അളവ് കുറയാതിരിക്കുകയും ചെയ്യുന്നു, 2:1 തുടർന്ന് പോകുന്നു. അപ്പോൾ ഉപഭോക്താവിന് 2:1 എന്ന ഉപഭോഗ ബണ്ടിലിനേക്കാൾ കൂടുതൽ താല്പര്യം 3:1 എന്ന ഉപഭോഗ ബണ്ടിലായിരിക്കും. കാരണം ആ 3:1 എന്ന ഉപഭോഗ ബണ്ടിലാണ് ഒരു സാധനത്തിന്റെ അളവ് മറ്റ് ഉപഭോഗ ബണ്ടിലിനേക്കാൾ കൂടുതലായിട്ട് കിട്ടുന്നതും, അതുമാത്രമല്ല മറ്റൊരു സാധനത്തിന്റെ അളവ് കുറയാതിരിക്കുകയും ചെയ്യുന്നത് 3:1 എന്ന ഉപഭോഗ ബണ്ടിലിനാണ്. ഈ ഒരു ഉപഭോക്താവിന്റെ ഇത്തരം ഉപഭോഗ ബണ്ടിലിനോടുള്ള, ഇത്തരം 3:1 പോലെയുള്ള ഉപഭോഗ ബണ്ടിലിനോടുള്ള ഉപഭോക്താവിന്റെ താല്പര്യത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു, മുൻഗണനകൾ എന്ന് വിളിക്കുന്നു, മോണോടോണിക് പ്രിഫറൻസ് എന്ന് വിളിക്കുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കൂടുതൽ അളവിലുള്ള ഉപഭോഗ ബണ്ടിലിനോടുള്ള ഉപഭോക്താവിന്റെ താല്പര്യത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു, മോണോടോണിക് പ്രിഫറൻസ് എന്ന് വിളിക്കുന്നു. അതിനുശേഷം പഠിക്കാനുള്ള ഒന്നാണ് നിസ്സംഗത വക്രം. എന്താണ് നിസ്സംഗത വക്രം? ഉപഭോക്താവിന് തുല്യ സംതൃപ്തി നൽകുന്ന ഉപഭോഗ ബണ്ടിലുകൾ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന വക്രത്തിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, നിസ്സംഗത വക്രം എന്ന് വിളിക്കുന്നു. ഉപഭോക്താവിന് തുല്യ സംതൃപ്തി നൽകുന്ന ഉപഭോഗ ബണ്ടിലുകൾ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന വക്രത്തിനെ നമ്മൾ എന്താ വിളിക്കുക, നിസ്സംഗത വക്രം. ഉദാഹരണത്തിന് 3:1, 1:3 ഉപഭോക്താവിന് തുല്യ സംതൃപ്തി നൽകുന്ന ഉപഭോഗ ബണ്ടിലാണ്. കാരണം ഇത് എന്തുകൊണ്ടാണ് ഉപഭോക്താവിന് തുല്യ സംതൃപ്തി നൽകുന്ന ഉപഭോഗ ബണ്ടിലാണെന്ന് പറയാനുള്ള കാരണം എന്തായിരിക്കും? 2 ഉപഭോഗ ബണ്ടിലും സാധനത്തിന്റെ അളവ് നമുക്ക് 4 യൂണിറ്റ് ആണ് കിട്ടുന്നത്. 4 യൂണിറ്റ് ആണ് സാധനത്തിന്റെ അളവ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇത് ഉപഭോക്താവിന് തുല്യ സംതൃപ്തി നൽകുന്ന ഉപഭോഗ ബണ്ടിലാണെന്ന് പറയാൻ കാരണം. അപ്പൊ ഈ 3:1, 1:3 യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന വക്രത്തിനെ നമ്മൾ എന്ത് വിളിക്കും, നിസ്സംഗത വക്രം എന്ന് വിളിക്കും. ഉപഭോക്താവിന് തുല്യ സംതൃപ്തി നൽകുന്ന ഉപഭോഗ ബണ്ടിലുകൾ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന വക്രത്തിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, നിസ്സംഗത വക്രം എന്ന് വിളിക്കുന്നു. അപ്പൊ അതാണ് നിസ്സംഗത വക്രം, അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവ് എന്ന് വിളിക്കും. നിസ്സംഗത വക്രത്തിന്റെ, ഇൻഡിഫറൻസ് കർവിന്റെ ആകൃതി എപ്പോഴും കോൺവെക്സ് ആയിരിക്കും. കോൺവെക്സ് ആയിരിക്കും നിസ്സംഗത വക്രത്തിന്റെ ആകൃതി. അതിനുശേഷം നമ്മൾ പഠിക്കാനുള്ള ഒന്നാണ് നിസ്സംഗത ഭൂപടം. എന്താണ് നിസ്സംഗത ഭൂപടം? നിസ്സംഗത വക്രത്തിന്റെ ഒരു കൂട്ടത്തിനെ നമ്മൾ എന്ത് വിളിക്കും, നിസ്സംഗത ഭൂപടം എന്ന് വിളിക്കും. നിസ്സംഗത വക്രത്തിന്റെ ഒരു കൂട്ടത്തിനെ നമ്മൾ എന്ത് വിളിക്കും, നിസ്സംഗത ഭൂപടം എന്ന് വിളിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ, പാർട്ട് 3 വീഡിയോയിലൂടെ പഠിച്ചത്. 1 ബഡ്ജറ്റ് സെറ്റിലെ അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈനിലെ മാറ്റങ്ങൾ, 2 മോണോടോണിക് പ്രിഫറൻസ്, 3 നിസ്സംഗത വക്രം, 4 നിസ്സംഗത ഭൂപടം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.